കോവിഡ് വന്നു, എല്ലാ മേഖലയും ബാധിച്ചു, എല്ലാ മേഖലയും ഡൗൺ ആയി. സിനിമാ മേഖലയെ അത് എത്തരത്തിൽ ബാധിച്ചു? റെമ്യൂണറേഷൻ കട്ട് ചെയ്യണമെന്നോ കുറയ്ക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അല്ല, അത് നമ്മൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു, ചിലർ അത് അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ അത് ചില രണ്ടു മൂന്ന് പേര് അത് അവരുടെ റെമ്യൂണറേഷൻ അവർ കുറയ്ക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇത് അസിറ്റ്സ് എനിക്ക് ഉള്ള അറിവ്. ഞങ്ങൾക്ക് ഈ ബഡ്ജറ്റ് അസോസിയേഷൻ വരും, അപ്പോൾ ഞങ്ങൾ ഇത് കാണുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പടമായിട്ടുള്ള ബഡ്ജറ്റും ഈ പടത്തിൻ്റെ ബഡ്ജറ്റും എടുത്ത് വെച്ച് ഞങ്ങൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ചിലർ കൂട്ടിയവരെ കൊണ്ട് ഞങ്ങൾ കുറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രി മൊത്തത്തിൽ എല്ലാവർക്കും പ്രശ്നമായി. അതിൽ ഏറ്റവും പ്രശ്നമായത് തൊഴിലാളികളാണ് ബാധിച്ചത്. അവർക്ക് തൊഴിലില്ലാതാവുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കഷ്ടപ്പാട്. പക്ഷേ അത് അവിടെ നമ്മുടെ സാംസ്കാരിക ക്ഷേമ നിധി ബോർഡിൽ നിന്ന് കുറച്ച് പൈസ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കുറച്ച് സഹായങ്ങൾ കിട്ടി. അല്ലാതെ വേറെ ഒന്നും പിന്നെ എല്ലാവരും കുറേ പേർക്ക് നമ്മൾ പേഴ്സണലായിട്ട് പലരും ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ലാല്, പിന്നെ നമ്മുടെ ഫെഫ് കെ എന്നുള്ള ആൾക്കാർ, പല ആർട്ടിസ്റ്റുകൾ, സുരേഷ് ഗോപി, അങ്ങനെ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തായിരുന്നു. കീർത്തിയും കുറേ ഹെൽപ്പ് ചെയ്തു അവർക്കൊക്കെ.